എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കൊറോണ COVID-19 ആദ്യം ഉടലെടുത്തത് ചൈനയിലെ വുഹാനിലാണെന്നറിയാം. വളരെ പിന്നെ അത് പതുക്കെ പതുക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ വ്യാപിച്ചു. ഇത് ചൈനയിൽ വളരെ പെട്ടെന്ന് തന്നെ രോഗം ഭേദമായി. ഏകദേശം കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ അവിടെ രോഗവാഹകരായി കഴിയുന്നത്. അതുപോലെ തന്നെ ചൈനയിലെ പല അടച്ച പ്രവിശ്യകൾ വുഹാൻ ഉൾപ്പെടെ തുറന്നു കഴിഞ്ഞു. ഈ നമ്മുടെ കൊറോണ ഉത്ഭവിച്ചു എന്ന് കരുതുന്ന ഒരു മാംസ മാർക്കറ്റ് ഉൾപ്പെടെ അവർ തുറക്കാൻ ധൈര്യം കാണിച്ചു. പക്ഷേ പിന്നെ ലോകാരോഗ്യ സംഘടനയൊക്കെ നിർദ്ദേശപ്രകാരം അത് അടച്ചു എന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും ചൈനയിൽ മറ്റു രാജ്യങ്ങളിൽ സ്പെയിനിലോ ഇറ്റലിയിലോ US-ലോ സംഭവിച്ച പോലെയൊന്നും വളരെ വ്യാപകമായ ഒരു മരണനിരക്ക് ഒന്നും തന്നെ ചൈനയിൽ ഉണ്ടായില്ല. ഒരു പക്ഷേ പല ഭാഗത്തു നിന്നും പലധികം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, ചൈന ഇങ്ങനെ ഒരു ജൈവ വൈറസിനെ സൃഷ്ടിച്ച് പരത്തിയിട്ട് അതിന് മരുന്നുണ്ടാക്കി ലോകവ്യാപകമായി വിൽക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് പലയിടത്തുനിന്നും പല റിപ്പോർട്ടുകളും പല ഫേസ്ബുക്കിൽ കൂടെയും അതുപോലെ തന്നെ പല വിദഗ്ധന്മാരും ഒക്കെ അഭിപ്രായപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപ് വരെ അങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞെങ്കിലും പരോക്ഷമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ കൊറോണ ബാധയ്ക്കെതിരുള്ള മരുന്ന് ആഗോള വ്യാപകമായി ഉണ്ടാക്കാനും വിപണനം ചെയ്യാനുമുള്ള ഒരു പദ്ധതി ചൈന തയ്യാറാക്കിയിരിക്കണം. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന നേരെ മറിച്ചാണ്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ മരുന്നുകൾ അന്വേഷിച്ച് ഈ ഹൈഡ്രോക്സിക്ലോറിക്കിൻ എന്ന മരുന്ന് അന്വേഷിച്ച് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലേക്കാണ്. ഏകദേശം 30-ഓളം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ മരുന്ന് കയറ്റി അയച്ചത്. അതിനുവേണ്ടി എല്ലാ രാജ്യവും ബ്രസീൽ, അതുപോലെ തന്നെ മാലദ്വീപ്, അതുപോലെ തന്നെ US എല്ലാവരും ഇന്ത്യയെ ഇപ്പോൾ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. കാരണം ആദ്യം ഇന്ത്യ അതിൻ്റെ കയറ്റുമതിയൊക്കെ നിരോധിച്ചുവെങ്കിലും പിന്നീട് ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് പലയിടത്തേക്കും ഇത് കയറ്റി അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ ലോകത്തിന് തന്നെ എന്താ പറയുക, മരുന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമായി അല്ലെങ്കിൽ ലോകത്തിൻ്റെ രക്ഷകൻ എന്ന നിലയിലേക്ക് ഇപ്പോൾ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചൈനയിൽ ആദ്യം ഉണ്ടായ കൊറോണ വൈറസ് നോവൽ കൊറോണ വൈറസ് ആയിരുന്നു. പിന്നെ ജനറ്റിക് മാറ്റം സംഭവിച്ചാണ് ഇപ്പോൾ ഇത് COVID-19 മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്ക് വരെ പടർന്നു എന്നൊക്കെയാണ് കണ്ടെത്തലുകൾ. പക്ഷേ ഈ വൈറസ് ഉണ്ടായ സമയം തന്നെ ആദ്യം നമ്മൾ ട്രംപ് ഇതിനെ ഒന്ന് കളിയാക്കി പറഞ്ഞത് ഇതൊരു ചൈന വൈറസ് എന്നാണെന്ന് ആദ്യം കളിയാക്കി പറഞ്ഞത്. ഇതിന് മറുപടിയായിട്ട് ചൈന ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞത് US സൈനികർ ചൈനയിൽ കൊണ്ട് വിതറിയതാണ് പണ്ട്, ഈ വസൂര്യ വിത്തുകൾ വിതറുന്നു ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല, അതേപോലെ എന്തോ ഈ സാധനം കൊണ്ട് വിതറിയതാണ് ചൈനയിൽ എന്നൊക്കെ പറഞ്ഞു ചൈനീസ് അധികൃതർ പറഞ്ഞു. പിന്നെ നമ്മുടെ US പ്രതിരോധ സെക്രട്ടറി പറഞ്ഞത് ഇത് വുഹാൻ വൈറസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ഒരുപാട് വിവാദങ്ങൾ, ഇതിനെപ്പറ്റി ഒരുപാട് വാഗ്വാദങ്ങളും ഒക്കെ അന്താരാഷ്ട്ര വേദിയിൽ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പരോക്ഷമായിട്ടാണെങ്കിൽ പോലും പലതവണ ചൈനയെ കുറ്റപ്പെടുത്താൻ ട്രംപ് പല പ്രാവശ്യങ്ങളായി ശ്രമിച്ചിരുന്നു. ചൈന പക്ഷേ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ വളരെ പരസ്യമായി ട്രംപ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ട്രംപിൻ്റെ വാക്കുകൾ ഏകദേശം ഇങ്ങനെയാണ്, നിങ്ങൾ ചൈനയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ സമ്പദ്ഘടന കുതിച്ചു പൊങ്ങിയത് അവർ WTO ചേർന്നതിന് ശേഷമാണ്. എത്രയോ വർഷക്കാലം അവരുടെ സമ്പദ്ഘടന നിശ്ചലമായി തുടരുകയായിരുന്നു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അതനുവദിക്കാൻ ഇവിടുത്തെ ആളുകൾ എത്ര വിഡ്ഢികളായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരെ അനുവദിക്കാൻ പാടില്ലായിരുന്നു, അനുവദിച്ചിരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. WTOയിൽ ചേരാൻ ചൈന തീരുമാനിച്ചപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും മോശം ദിനമായിരുന്നു. കാരണം അവരുടെ നിയമങ്ങളും ചൈനയുടെ നിയമങ്ങളും വിഭിന്നമായിരുന്നു. ഒരു വികസന രാജ്യമായതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു. ആ തരത്തിൽ ചൈന അമേരിക്കയെ ചൂഷണം ചെയ്തു. എന്നാൽ ഞാൻ വന്നതിന് ശേഷം ചൈന ഇപ്പോൾ 25% പണം കെട്ടുന്നുണ്ട്. ആ തരത്തിൽ US കോടിക്കണക്കിന് ഡോളറുകളാണ് ചൈനയിൽ നിന്ന് നേടുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ് നയിക്കുന്ന സൂചനയാണ് നൽകുന്നത്. കാരണം ഇപ്പോൾ ഈ കൊറോണ വൈറസ് കൃത്രിമമായി സൃഷ്ടിച്ചതാണ്, അതാണ് ഇപ്പോൾ ലോകത്തെ ആക്രമിക്കുന്നതെന്നുള്ള ഒരു സൂചന ട്രംപിൻ്റെ വാക്കുകൾ മുമ്പും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മറ്റൊരു പരിച്ഛേദമാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ വാക്കുകൾ കൂടി കാണാൻ കഴിയുന്നത്. കാരണം പരോക്ഷമായും പ്രത്യക്ഷമായും ഇപ്പോൾ ചൈനയെ അമേരിക്ക ട്രംപ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ ശീത സമരത്തിലേക്ക് തന്നെ നയിക്കും. കാരണം ഇപ്പോഴൊന്നും അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോൾ അവർ കൊറോണയ്ക്ക് എതിരായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. ഇപ്പോൾ തന്നെ നമ്മളിത് രാവിലെ പത്രങ്ങളിലൊക്കെ കണ്ടു, അവിടെ ഒരു ദ്വീപിലൊക്കെയാണ് ഈ മൃതദേഹങ്ങളൊക്കെ അടക്കം ചെയ്യുന്നത്, അതായത് ഉപയോഗശൂന്യമായ ഒരു ദ്വീപിൽ. അവിടുത്തെ സെമിത്തേരിയിൽ പോലും സ്ഥലം തികയുന്നില്ല എന്നാണ് നമുക്ക് ആ വാർത്തകൾ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കൊറോണ കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചൈനയും അമേരിക്കയും തമ്മിലൊരു അടിയായിരിക്കും നമ്മൾ ചിലപ്പോൾ കാണാൻ പോകുന്നത്.